ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ബ്രെഡ് വെച്ചാണ് ചെയ്യുന്നത്. ഇത് ബ്രെഡ് ടോസ്റ്റ് ഒന്നും അല്ല കേട്ടോ, കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും ഇത് കണ്ടോ, ഇതിൽ നിറച്ച് നമ്മളെ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ് ചെയ്യുന്നത്. ടോസ്റ്ററിലൊന്നുമല്ല, സ്റ്റൗ ടോപ്പിലാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ, ടോസ്റ്ററൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതിനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് സവാള കൊത്തിയരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ബ്രൗൺ കളറൊന്നും ആവേണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുന്ന രീതിയിൽ തന്നെ ചെയ്യണം. നല്ലതുപോലെ സോഫ്റ്റ് ആവണം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 4-5 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇന്ന് നമ്മളിത് ചെയ്യുന്നത് ചിക്കനിലാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടോ എഗ് ബുർജി സ്റ്റൈലൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി ഓപ്ഷണലാണ്. തക്കാളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തക്കാളി ഉടഞ്ഞു തന്നെ വരണം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്ക് ഇതേ റെസിപ്പി തന്നെ ചിക്കന് പകരം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് നമുക്ക് ചേർത്ത് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ എഗ് ബുർജി ഉണ്ടാക്കിയില്ലേ, അത് വെച്ച് നമുക്ക് ഈ സാൻഡ്വിച്ച് ചെയ്യാം. എരിവിന് പാകമുള്ള മുളക് പൊടി ചേർക്കുക. ഇതൊക്കെ നിങ്ങളുടെ പാകമാണ് കേട്ടോ. വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി, ചിക്കൻ ആയതുകൊണ്ടാണ് ഞാനിവിടെ മല്ലിപ്പൊടി സ്വല്പം ചേർക്കുന്നത്. നമ്മൾ വെജിറ്റബിൾസിലോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് എഗ് ബുർജിയിലോ ഒന്നും ചെയ്യുമ്പോൾ അത് ചേർക്കണ്ട. അതുപോലെ തന്നെ 2 നുള്ള് ഗരം മസാല. ഇനി ഇത് കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. അത് ചെറുതായി പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ വീട്ടിൽ എല്ലാ ടൈപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് ചേർക്കലാണ് കേട്ടോ. അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. ഇപ്പോൾ ചിക്കൻ ഇല്ലാന്ന് വിചാരിച്ച് ട്രൈ ചെയ്യാതിരിക്കരുത്. നമുക്ക് ഈ ചിക്കനെ ആഡ് ചെയ്യുന്ന അതേ ടൈമിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിനെ മാഷ് ചെയ്ത് ചേർത്തിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡാണ് ആവശ്യം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നത് നോക്കാം. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ ഫില്ലിങ് അതിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഒന്നും മുറിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് കട്ട് ചെയ്തിട്ടും ചെയ്യാം. ഗസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിത് വീട്ടിൽ യൂസ് ചെയ്യാനായതുകൊണ്ട് അത്ര ഒരുപാട് ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇനി വേറൊരു ബ്രെഡിന് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി വെള്ളം ചേർത്ത് ഒട്ടിക്കുക ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ചൂടായ ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ടൊരു പാത്രം ഇതുപോലെ ഇങ്ങനെ വെക്കുക. അത് സ്റ്റീലിൻ്റെ പാത്രം, ഫ്ലാറ്റ് ആയിട്ടുള്ള മൂടി പോലെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒന്നുമില്ല, അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു തുണി വെച്ച് ഇങ്ങനെ അമർത്തി കൊടുക്കുക. സെയിം പ്രൊസീജിയർ തന്നെ ഒന്ന് മറച്ചിട്ടിട്ടും കൂടെ ചെയ്യാം. നല്ലതുപോലെ ഒന്ന് അമർത്തണം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ മുരിഞ്ഞു വരും. കണ്ടില്ലേ, ഇതുപോലെ വരും. ഇതേ സമയം കൊണ്ട് തന്നെ നമ്മൾ 2 ബ്രെഡിൻ്റെയും സൈഡൊക്കെ നല്ലതുപോലെ ഒട്ടി. കാഴ്ചയിൽ ഇതൊരൊറ്റ ബ്രെഡാണെന്ന് തോന്നുന്നു, അത്രയും കനം കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓ, ഇത് കുറച്ച് മുരിഞ്ഞ് കൂടിപ്പോയി. നമുക്ക് നോക്കാം, ഒന്നും കൂടെ ചെയ്ത് കാണിച്ചുതരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ താഴത്ത് നമ്മൾ ഫില്ലിങ് വെക്കുന്ന ബ്രെഡിൻ്റെ 4 വശത്തുമായിട്ട് വളരെ കുറച്ച് മാത്രം വേണമെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം തൊടാം. ഞാൻ ഇവിടെ വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല. കണ്ടില്ലേ, ഇവിടുത്തെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് ഇത്. പ്രത്യേകിച്ചും റംസാൻ മാസത്തിലൊക്കെ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പൊട്ടാറ്റോ വെച്ചിട്ട്, എഗ് ബുർജി വെച്ച്, ചിക്കൻ, അതുപോലെ തന്നെ ഗ്രീൻ ചട്നി എല്ലാം വെച്ചിട്ട് പല രീതിയിൽ നമുക്കിതിനെ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ,
നമ്മുടെ അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയായി. ഇനി സാൻഡ്വിച്ച് മേക്കറോ ടോസ്റ്ററോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല, എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു.